ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. ആതിരയുടെ സ്കൂളിലെ വാർഷികാഘോഷം അതിഗംഭീരമായി കഴിഞ്ഞു. അതിനായി സ്വരൂപിച്ച തുകയിൽ എത്ര ബാക്കിയുണ്ടെന്ന് നോക്കാം. ഒന്നാം തരത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത് എന്ന് നോക്കാം. ഒന്ന് വായിച്ചേ, എത്രയാണ് ഒന്നാം തരത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? ആ, ഒന്നാം തരത്തിൽ 375 രൂപയാണ് ബാക്കിയുള്ളത് അല്ലേ. ഇനി രണ്ടാം തരത്തിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കിയാലോ. ഒന്ന് വായിച്ചേ, രണ്ടാം തരത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? ആ, രണ്ടാം തരത്തിൽ 246 രൂപയാണ് ബാക്കിയുള്ളത് അല്ലേ. ഇനി നമുക്ക് മൂന്നാം തരത്തിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കിയാലോ. മൂന്നാം തരത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? ഒന്ന് വായിച്ചേ, എത്രയാണ് ബാക്കിയുള്ളത്? മൂന്നാം തരത്തിൽ 742 രൂപയാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് നാലാം തരത്തിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കിയാലോ. നാലാം തരത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? നാലാം തരത്തിൽ 596 രൂപയാണ് ബാക്കിയുള്ളത് അല്ലേ. ഇനി അഞ്ചാം തരത്തിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കിയാലോ. അഞ്ചാം തരത്തിൽ 357 രൂപയാണ് ബാക്കിയുള്ളത് അല്ലേ. ഒന്ന് വായിച്ചേ, അഞ്ചാം തരത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? 357 രൂപ അല്ലേ. ഇനി ആറാം തരത്തിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കിയാലോ. ആറാം തരത്തിൽ 593 രൂപയാണ് ബാക്കിയുള്ളത്. ഏത് ക്ലാസ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ തുക ബാക്കിയായത്? ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും അതല്ലേ. നമുക്കൊന്ന് നോക്കാം. ഈ സംഖ്യകളൊന്ന് വായിച്ചേ. 375, 246, 742, 596, 357, 593. 375 എത്ര നൂറുകളുണ്ട്? 3 നൂറുകളുണ്ട് അല്ലേ. 246 എത്ര നൂറുകളുണ്ട്? 2 നൂറുകളുണ്ട് അല്ലേ. 742 എത്ര നൂറുകളുണ്ട്? 7 നൂറുകളുണ്ട് അല്ലേ. 596 5 നൂറുകളുണ്ട് അല്ലേ. 357 എത്ര നൂറുകളുണ്ട്? 3 നൂറുകളുണ്ട് അല്ലേ. 593 എത്ര നൂറുകളാണ് ഉള്ളത്? 5 നൂറുകളുണ്ട് അല്ലേ. ഇതിൽ കൂടുതൽ നൂറുകളുള്ള സംഖ്യ ഏതാണ്? ആ, 742 അല്ലേ. 742 എത്ര നൂറുകളുണ്ട്? 7 നൂറുകൾ അല്ലേ. 742 നമുക്ക് പോക്കറ്റിൽ നിന്ന് മാറ്റി 742 നമുക്ക് സ്റ്റിക്കിലൊട്ടിക്കാം. എഴുന്നൂറ്റി 42. ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 742. ഇനി ബാക്കിയുള്ള സംഖ്യകളൊന്ന് വായിച്ചേ. ബാക്കിയുള്ള സംഖ്യ ഒന്ന് വായിച്ചേ. 375, 246, 596, 357, 593. ഇതിൽ 375 എത്ര നൂറുകളുണ്ട്? 3 നൂറുണ്ട് അല്ലേ. 246 2 നൂറുണ്ട്. 596 എത്ര നൂറുണ്ട്? 5 നൂറുണ്ട്. 357 എത്ര നൂറുകളാണ് ഉള്ളത്? ആ, 3 നൂറാണുള്ളത് അല്ലേ. ഇനി 593 എത്ര നൂറാണുള്ളത്? 5 നൂറുണ്ട് അല്ലേ. ഇതിൽ 5 നൂറാണോ 3 നൂറാണോ 2 നൂറാണോ വലുത്? ആ, 5 നൂറാണ് വലുത് അല്ലേ. 5 നൂറുള്ള രണ്ട് സംഖ്യകളുണ്ടല്ലോ, ഏതൊക്കെയാണ് ആ സംഖ്യകൾ? 596, 593. ഏതെല്ലാമാണ് ആ സംഖ്യകൾ? 5 നൂറുള്ള സംഖ്യകളാണ്. 596, 593. 596 5 നൂറുകളും 9 പത്തുകളുമുണ്ട്. 593 5 നൂറുകളും 9 പത്തുകളുമുണ്ട്. ഇവിടെ നൂറുകളും പത്തുകളും തുല്യമാണല്ലോ. അപ്പോൾ എന്തു ചെയ്യും? ഒന്നിൻ്റെ സ്ഥാനത്തുള്ള അക്കം നോക്കാം അല്ലേ. ഇവിടെ 596 ഒന്നിൻ്റെ സ്ഥാനത്തുള്ള അക്കം എത്രയാണ്? ആ, 6 അല്ലേ. 593 ഒന്നിൻ്റെ സ്ഥാനത്തുള്ള അക്കം എത്രയാണ്? ആ, 3 അല്ലേ. 6 3 വലുത്? ആ, 6 വലുത് അല്ലേ. അപ്പോൾ 596, 593 എന്നീ സംഖ്യകളിൽ വലിയ സംഖ്യ ഏതാണ്? ആ, 596 വലുത് അല്ലേ. അപ്പോൾ 596 ഈ പോക്കറ്റിൽ നിന്നും മാറ്റാം. അതിനെ നമുക്ക് സ്റ്റിക്കിലൊട്ടിക്കാം.
ഏറ്റവും വലിയ സംഖ്യ 742, അതിലും ചെറുത് 596. ഇനി ബാക്കിയുള്ള സംഖ്യകളൊന്ന് വായിച്ചേ. 375, 246, 357, 593. 500 ഒരു സംഖ്യ കൂടി ഉണ്ടല്ലോ, ഏതാണ് ആ സംഖ്യ? ആ 593 അല്ലേ. ആ 593 നമുക്ക് ഈ പോക്കറ്റിൽ നിന്ന് മാറ്റി 593 നമുക്ക് സ്റ്റിക്കിലൊട്ടിക്കാം. ഏറ്റവും വലിയ സംഖ്യ 742, അതിലും ചെറുത് 596, അതിലും ചെറുത് 593. ബാക്കിയുള്ള സംഖ്യ ഒന്ന് വായിച്ചേ. 375, 246, 357. 375 എത്ര നൂറുകളുണ്ട് എന്ന് പറഞ്ഞേ. 375 300 അല്ലേ. 246 എത്ര നൂറുകളാണുള്ളത്? 200 അല്ലേ. ഇനി 357 എത്ര നൂറാണുള്ളത്? 300 അല്ലേ. ഇതിൽ 300 200 വലുത്? ആ 300 വലുത് അല്ലേ. 300 രണ്ട് സംഖ്യകളുണ്ടല്ലോ, ഏതൊക്കെയാണ് സംഖ്യകൾ? ആ 375, 357. 375 300 357 300 ഇവിടെ 100 സ്ഥാനം തുല്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇനി 10 സ്ഥാനത്തുള്ള അക്കം നോക്കാം അല്ലേ. 375 10 സ്ഥാനത്തുള്ള അക്കം എത്രയാണ്? 7. 357 10 സ്ഥാനത്തുള്ള അക്കം എത്രയാണ്? 5. ഇവിടെ 5 7 വലുത്? ആ 7 വലുത് അല്ലേ. 375, 357 എന്നീ സംഖ്യകളിൽ വലിയ സംഖ്യ ഏതാണ്? 375. 375 നമുക്ക് ഈ പോക്കറ്റിൽ നിന്നും മാറ്റാം. ഇതിനെ നമുക്ക് സ്റ്റിക്കിലൊട്ടിക്കാം. ഏറ്റവും വലിയ സംഖ്യ 742, അതിലും ചെറുത് 596, അതിലും ചെറുത് 593, അതിലും ചെറുത് 375. ഇനി ബാക്കിയുള്ള സംഖ്യ ഒന്ന് വായിച്ചേ. 246, 357. 300 ഒരു സംഖ്യ കൂടി ഉണ്ടല്ലോ, ഏതാണ് ആ സംഖ്യ? 357. 357 നമുക്ക് ഈ പോക്കറ്റിൽ നിന്നും മാറ്റി 357 നമുക്ക് സ്റ്റിക്കിലൊട്ടിക്കാം. ഏറ്റവും വലിയ സംഖ്യ 742, അതിലും ചെറുത് 596, അതിലും ചെറുത് 593, അതിലും ചെറുത് 375, അതിലും ചെറുത് 357. ഇനി ബാക്കിയുള്ള സംഖ്യ ഒന്ന് വായിച്ചേ. 246, 246 എത്ര നൂറുകളാണുള്ളത്? 200. ഏറ്റവും ചെറിയ സംഖ്യ 246. 246 നമുക്ക് ഈ പോക്കറ്റിൽ നിന്ന് മാറ്റി 246 സ്റ്റിക്കിലൊട്ടിക്കാം. ഈ സംഖ്യകളൊന്ന് വായിച്ചേ. 742, 596, 593, 375, 357, 246. ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ 742, ഏറ്റവും ചെറിയ സംഖ്യ 246. ഈ സംഖ്യകളൊന്ന് വായിച്ചേ. 375, 246, 742, 596, 357, 593. ഈ സംഖ്യകളെ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കാം. ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നേരത്തെ നമ്മൾ കണ്ടെത്തിയതാണല്ലോ. ആ 742 അല്ലേ. 742 700. 742 നമുക്ക് ആദ്യം വെക്കാം.
ഇനി 600 ഉള്ള സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കൂ. ഇല്ലല്ലോ. ഇനി നമുക്ക് 500 ഉള്ള സംഖ്യ ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. ആ 500 ഉള്ള രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണത്? 596 593. 500 ഇതിൽ വലിയ സംഖ്യ ഏതാ? നേരത്തെ കണ്ടുപിടിച്ചതല്ലേ. ഏതാണ് ആ സംഖ്യ? 596. 596 നമുക്ക് രണ്ടാമതായി വെക്കാം. അഞ്ചു നൂറുള്ള മറ്റേ സംഖ്യ ഏതാണ്? ആ 593. 593 നമുക്ക് മൂന്നാമതായി വെക്കാം. ഇനി 400 സംഖ്യകൾ ഇതിലുണ്ടോ എന്ന് നോക്കൂ. ഇല്ലല്ലോ. ഇനി 300 സംഖ്യകളുണ്ടോ എന്ന് നോക്കാം. ആ 300 എത്ര സംഖ്യകളുണ്ട്? രണ്ട് സംഖ്യകളുണ്ട് അല്ലേ. 357 375. ഇതിൽ വലുത് ഏതാണ്? നേരത്തെ കണ്ടെത്തിയതാണല്ലോ. ആ 375. 375 നമുക്ക് നാലാമതായി വെക്കാം. അടുത്തത് 300 ഒരു സംഖ്യകൾ കൂടിയുണ്ട് അല്ലേ. അത് ഏതാണ്? 357. ഇനി അടുത്ത സംഖ്യ 246. ഇപ്പോൾ ഈ സംഖ്യകളെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിച്ചു അല്ലേ. ഒന്ന് വായിച്ചേ. 742, 596, 593, 375, 357, 246. ഈ സംഖ്യകളൊന്ന് വായിച്ചേ. 375, 246, 742, 596, 357, 593. ഈ സംഖ്യകളെ നമുക്ക് ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കാം. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടെത്തിയതല്ലേ. ആ 246 അല്ലേ. 246 നമുക്ക് ആദ്യത്തെ പോക്കറ്റിൽ വെക്കാം. ഇനി 300 സംഖ്യകളുണ്ടോ എന്ന് നോക്കൂ. ആ 300 രണ്ട് സംഖ്യകളുണ്ട് അല്ലേ. 375, 357. ഇതിൽ ചെറിയ വലിയ സംഖ്യ ഏതാണെന്ന് നേരത്തെ കണ്ടെത്തിയതല്ലേ. ഏതാണ് വലിയ സംഖ്യ? 375 അല്ലേ. 375, 357 എന്നീ സംഖ്യകളിൽ വലിയ സംഖ്യ 375. അപ്പോൾ ചെറിയ സംഖ്യ ഏതാണ്? 357. 357 നമുക്ക് രണ്ടാമത്തെ പോക്കറ്റിൽ വെക്കാം. ഇനി 300 ഒരു സംഖ്യ കൂടിയില്ലേ. ഏതാണ് ആ സംഖ്യ? 375 ഇല്ലേ. 375 നമുക്ക് മൂന്നാമത്തെ പോക്കറ്റിൽ വെക്കാം. ഇനി 400 സംഖ്യകളുണ്ടോ എന്ന് നോക്കൂ. ഇല്ലല്ലോ. ഇല്ല അല്ലേ. ഇനി 500 സംഖ്യ നോക്കാം അല്ലേ. 500 രണ്ട് സംഖ്യ ഉണ്ടല്ലോ. ഏതെല്ലാമാണ്? 596, 593. ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 596. 596, 593 എന്നീ സംഖ്യകളിൽ വലിയ സംഖ്യ 596. അപ്പോൾ ഇതിൽ ചെറുത് 593. 593 നമുക്ക് നാലാമത്തെ പോക്കറ്റിൽ വെക്കാം. ഇനി 500 മറ്റേ സംഖ്യ ഏതാണ്? 593. 593 നമുക്ക് അഞ്ചാമത്തെ പോക്കറ്റിൽ വെക്കാം. ഏറ്റവും വലിയ സംഖ്യ 742. ഇതിനെ ഒന്ന് വായിച്ചേ. ഈ സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സംഖ്യകളൊന്ന് വായിച്ചേ. 246, 357, 375, 593, 596, 742. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പരമാവധി 3 സംഖ്യകൾ ഉണ്ടാക്കാം. ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് നോക്കിയേ. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു 3 അക്കമാണ് 123. ഒന്ന് വായിച്ചേ. 123. 123. ഇനി മറ്റൊരു 3 അക്ക സംഖ്യ ഉണ്ടാക്കിയാലോ.
ഇതൊന്ന് വായിച്ചേ. 312 എത്രയാണ്? 312 312 ആദ്യം എത്ര സംഖ്യ എത്രയാണ് ഉണ്ടാക്കിയത്? 123. രണ്ടാമതായി ഉണ്ടാക്കിയ സംഖ്യ എത്രയാണ്? 312. ഇനി മറ്റൊരു സംഖ്യ കൂടി ഉണ്ടാക്കിയാലോ? 231. ഒന്നുകൂടി വായിച്ചേ. 231. ഇപ്പോൾ എത്ര മൂന്നക്ക സംഖ്യ കിട്ടി? 3 കിട്ടി അല്ലേ. ഏതെല്ലാമാണ്? 123, 312, 231 അല്ലേ. 231. ഇപ്പോൾ 3 സംഖ്യ കിട്ടി അല്ലേ. ഇനി അടുത്തതായി ഒരു സംഖ്യ കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം. 213 അല്ലേ. ഇതെത്രയാണ്? 213. ഇപ്പോൾ എത്ര കിട്ടി? 4 സംഖ്യ കിട്ടി അല്ലേ. ഒന്ന് പറഞ്ഞേ. 123, 312, 231, 213. ഇനി മറ്റൊരു സംഖ്യ കൂടി ഉണ്ടാക്കിയാലോ? 132. എത്രയാണ്? 132. ഇപ്പം എത്ര സംഖ്യ കിട്ടി? 5 സംഖ്യ കിട്ടി അല്ലേ. ഏതെല്ലാമാണ് ആ സംഖ്യകൾ? 123, 312, 231, 213, 132. ഇപ്പോൾ 5 സംഖ്യ കിട്ടി അല്ലേ. ഇനി നമുക്ക് അടുത്ത സംഖ്യ ഉണ്ടാക്കിയാലോ? 121. എത്രയാണ്? 321. എത്രയാണ്? 321. ഒന്ന് വായിച്ചേ. 321. ഇപ്പോൾ നമുക്ക് എത്ര സംഖ്യ കിട്ടി? 6 സംഖ്യ കിട്ടി അല്ലേ. നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. വർക്ക്ഷീറ്റ് 1. ഉചിതമായ സംഖ്യകൾ ചേർത്ത് കളങ്ങൾ പൂരിപ്പിക്കുക. ആദ്യത്തെ കളത്തിൽ 386, അടുത്ത കളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. മൂന്നാമത്തെ കളത്തിൽ 415, അടുത്ത കളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. അടുത്ത കളത്തിൽ 512, അവസാനത്തെ കളത്തിൽ 570 ആണ് ഉള്ളത്. മറുവശത്തുള്ള കളത്തിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുത്ത് കളങ്ങളിൽ പൂരിപ്പിക്കണേ. ഇത് ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ക്രമീകരിക്കേണ്ടത്. ബി 491 മുതൽ 515 വരെ തുടർച്ചയായി എഴുതുക. 491 ആദ്യത്തെ കളത്തിൽ എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളവ നിങ്ങൾ എഴുതണേ. ഡേറ്റ് 2. എ കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾക്ക് നൽകിയ നമ്പർ താഴെ തന്നിരിക്കുന്നു. അവ പരിശോധിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 123, 132, 213, 231, 321, 312. ഇവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യയോ? സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതാമോ? ബി ചൂടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 270 300 ഇടയിലുള്ള സംഖ്യകൾ എഴുതുക. 348, 286, 264, 280, 278, 251, 245, 296, 342. ഈ സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കുക. വർക്ക്ഷീറ്റ് 3. എ പൂവിലെ അക്കങ്ങൾ കൊണ്ട് 3 സംഖ്യകൾ ഉണ്ടാക്കി അവ ഇതളുകളിൽ എഴുതൂ. ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ. പൂവിലെ അക്കങ്ങൾ 4, 2,
മൂന്ന്. ബി, ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? സി, സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കൂ. തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് എല്ലാവരും ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം.